അജ്ഞാതമായ ശബ്ദം വീടിനകത്ത് കേൾക്കുക. ആരോ എൻ്റെ പുറകിൽ നിൽക്കുന്നത് പോലെ തോന്നുക. ആരോ എന്തൊക്കെയോ എടുത്ത് എറിഞ്ഞ് വീട്ടിൻ്റെ ജനാലകൾ പൊട്ടിക്കുന്നു. എടുത്തു വച്ചിരിക്കുന്ന വെള്ളം തുളുമ്പി താഴേക്ക് വീഴുന്നു, തറയിൽ അത് സ്പ്രെഡാകുന്നു. ചില സമയത്ത് വീട്ടിൽ നിന്ന് ചില സ്മെല്ലുകളും ചില ശബ്ദങ്ങളും ഒക്കെ കേൾക്കാം. കഴിക്കുന്ന ഭക്ഷണത്തിൽ ആരോ ഉപ്പ് വിതറിയിരിക്കുന്നു. വീട്ടിൽ രണ്ടു പേർ മാത്രം താമസിക്കുന്ന വീട്, നിരന്തരമായി ഇത് സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. പേടിപ്പിക്കുന്ന ചില രൂപങ്ങൾ ഇടയ്ക്ക് ഞങ്ങളുടെ ഇടവഴികളിൽ കാണാം. അങ്ങ് ദൂരെ നിന്ന് നോക്കിയാൽ ഒരു പ്രകാശം എപ്പോഴും ഞങ്ങളെ ഫോളോ ചെയ്യുന്നതായിട്ട് ഞങ്ങൾക്ക് തോന്നാറുണ്ട്. ചില നിറത്തിലുള്ള പ്രത്യേക രൂപങ്ങളും പല്ലുകൾ കൂർത്തതുമായ ആളുകൾ ഇടയ്ക്ക് ആക്രമിക്കാൻ വരുന്നു. ചില അന്യഗ്രഹ ജീവികളെ പോലെയുള്ള ശക്തികൾ ഞങ്ങളെ ആക്രമിക്കാൻ വരുന്നു. ഇത്തരം വാർത്തകൾ മിക്കപ്പോഴും നമ്മളുടെ പത്രമാധ്യമങ്ങളിലൂടെയും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലുള്ള ചാനലുകളിലൂടെയും ഒക്കെ നിരന്തരമായി കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. ഈ കഴിഞ്ഞയിടയിൽ വീടിനുള്ളിൽ അജ്ഞാതമായ ശബ്ദം എന്ന് പറഞ്ഞൊരു വാർത്ത പ്രസിദ്ധീകരിക്കപ്പെട്ടു. ഒരുപാട് ആളുകൾ കണ്ടു. ഞാൻ വളരെയധികം ശ്രദ്ധിച്ചാണ് ഇന്ന് ഈ സബ്ജക്റ്റ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അതിന് ഒരു വലിയൊരു കാരണവുമുണ്ട്. എന്തുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു പ്രോജക്റ്റ് ചെയ്യുന്നു എന്നുള്ളത് പറയാം. ജെയിംസ് റാൻഡി പാരാസൈക്കോളജി എന്ന് പറയുന്ന ഒരു മേഖലയെ അവർ ക്ലെയിം ചെയ്യുന്ന പല കാര്യങ്ങളും സയൻറ്റിഫിക്കലി പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് ക്യാമ്പുകളും ഒരുപാട് വർക്ക്ഷോപ്പുകളും ഒക്കെ നടത്തിയ ഒരാളാണ് ജെയിംസ് റാൻഡി. സാഹചര്യവശാൽ 2 വർഷം മുമ്പ് ഈ ലോകത്തോട് അദ്ദേഹം വിട പറഞ്ഞു. എൻ്റെ ഈ എപ്പിസോഡിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കാൻ പോകുന്ന കണ്ടൻറ്റ് അമേരിക്കൻ എക്സ്പെരിമെൻ്റൽ സൈക്കോളജിസ്റ്റ് ജസ്റ്റിൻ ആൽബർട്ടിൻ്റെ കുറേ തിയറികളാണ്. മെൻറ്റലിസം എന്ന് പറയുന്ന ആർട്ട് ഫോമിനെ ഒരു തിയേറ്ററിക്കൽ പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവന്ന് അവതരിപ്പിച്ച് ലോക ശ്രദ്ധയിലേക്ക് ആകർഷിപ്പിക്കുകയും ഒരുപാട് TV സീരീസുകൾക്ക് ചെയ്യുകയും ചെയ്ത ഡെറൻ ബ്രൗൺ എന്ന് പറയുന്ന ലോക മെൻറ്റലിസ്റ്റുകളെ നമ്പർ 1 മെൻറ്റലിസ്റ്റ് എന്നറിയപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ കുറേ തിയറികളും അദ്ദേഹത്തെ ഞാൻ നേരിൽ മീറ്റ് ചെയ്ത് മനസ്സിലാക്കി അദ്ദേഹത്തിൻ്റെ ഒരുപാട് ലെസൺസുകൾ പഠിച്ച ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടും അത്തരം കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്തിട്ടായിരിക്കും ഞാൻ എൻ്റെ ഈ സ്കേറി പ്രോജക്റ്റുകൾ നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യാം. ഈ സ്കേറി പ്രോജക്റ്റിനെ കുറിച്ചിട്ട് 2 വാക്ക് പറയാം. ലോകത്ത് ക്ലെയിം ചെയ്തിട്ടുള്ള അമാനുഷികമായിട്ടുള്ള സിദ്ധികൾ, കഴിവുകൾ, അതിൻ്റെയൊക്കെ സയൻറ്റിഫിക്കൽ വശങ്ങൾ, ആർട്ട് ഓഫ് മെൻറ്റലിസം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ എന്താണ്, ആ മെൻറ്റലിസത്തെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ അതിൻ്റെ ട്രിക്കുകൾ പഠിക്കാം, മാജിക്കും മെൻറ്റലിസവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടും കുറേ ട്രിക്സുകൾ റിവീൽ ചെയ്തുകൊണ്ടുമൊക്കെയാണ് ഈ എപ്പിസോഡുകൾ പോവുക. ഏകദേശം 10-15 എപ്പിസോഡ്സ് ആയിരിക്കും മാക്സിമം നിങ്ങൾക്ക് ഈ സ്കേറി പ്രോജക്റ്റിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുക. സാധാരണ ഇത്തരം വീഡിയോകൾ ചെയ്യുന്ന സമയത്ത് എനിക്ക് കൃത്യമായിട്ട് റിവീൽ ചെയ്തുകൊണ്ട് എനിക്കിത് ചെയ്യുന്നതിന് യാതൊരു ബുദ്ധിമുട്ടില്ല. പക്ഷേ ഇത്തരമൊരു ക്ലെയിം അല്ലെങ്കിൽ ഇത്തരമൊരു ശബ്ദം കേൾക്കുന്നു, ഇത്തരമൊരു പ്രതിഭാസം വീട്ടിലുണ്ട് എന്ന് പറയുന്ന ആളുകൾ അവരുടെ ഉള്ളിലുള്ളൊരു ഭയത്തെക്കുറിച്ചിട്ട് ഞാൻ ഏതായാലും ഒന്ന് പറയട്ടെ. കാരണം അവർക്ക് ആ വീട്ടിൽ നിന്ന് മാറി താമസിക്കണമെന്നും അല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്നും ഉത്തരമില്ലാത്ത ഒരു കണ്ടീഷനിലാണ് അവർ അത് പബ്ലിക്കിലേക്ക് അല്ലെങ്കിൽ ഒഫീഷ്യൽസിൻ്റെ അടുത്ത് വിളിച്ചു പറയാനായിട്ട് ശ്രമിക്കുന്നത്. അവരുടെ മനസ്സിൻ്റെ വേദനയും പേടിയും അല്ലെങ്കിൽ ആ ഒരു അറിയത്തില്ല എന്താണ് എന്നുള്ളത് അറിയത്തില്ലാത്തതുകൊണ്ട് അവരുടെ മനസ്സ് അത്രത്തോളം അസ്വസ്ഥമാണ്. പക്ഷേ എന്തായാലും ഒരു ദിവസം ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലാകുന്ന സമയത്ത് ചുറ്റുമുള്ളവരും ലോകം മുഴുവനുള്ള മലയാളികളുമൊക്കെ ഒരു പക്ഷേ അവരെ ഷെയിം എന്ന രീതിയിൽ കളിയാക്കാൻ ശ്രമിക്കും. അതുകൊണ്ടാണ് അവരുടെ വീട്ടിൽ പോയി ഞാൻ ഷൂട്ട് ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ പോയിട്ട് ഓരോ കാര്യങ്ങളും അവരുടെ ഫുട്ടേജസുകളൊക്കെ എടുത്ത് സോഷ്യൽ മീഡിയയിലേക്ക് ഇടണ്ട എന്ന് ഞാൻ കരുതിയത് ഒരു മാനുഷിക പരിഗണന ഉദ്ദേശിച്ചിട്ടാണ്. പക്ഷേ വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങളും ആ സംഭവങ്ങളും അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് സംഭവങ്ങളും നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനും അസസ് ചെയ്യാനായിട്ടുമുള്ള ഒരു നോളജ് ഞാൻ ഈ എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അസ്വാഭാവികമായിട്ട് എന്തോ ഒന്ന് ഈ വീട്ടിൽ അല്ലെങ്കിൽ മറ്റൊരു വീട്ടിൽ ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളതിനെ 4 രീതിയിലാണ് മനസ്സിലാക്കിയെടുക്കാൻ ശ്രമിക്കേണ്ടത്. നമ്പർ 1 എന്ന് പറയുന്നത് ആരോ അവരെ കബളിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അവർ കബളിപ്പിക്കാൻ വേണ്ടി മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു ഗിമിക്. അതായത്
ചില ബ്ലാക്ക് മാൻ അല്ലെങ്കിൽ ഒഡിയൻ എന്ന് പറയുന്ന ലാലേട്ടൻ അഭിനയിച്ച് മനോഹരമാക്കിയ ആ കഥാപാത്രം, അത് ചില പ്രത്യേക കാര്യങ്ങൾ നടക്കുന്നതിന് വേണ്ടി അവിടേക്ക് ആളുകൾ എത്താതിരിക്കുന്നതിന് വേണ്ടിയിട്ട് മനുഷ്യർ നിർമ്മിക്കുന്ന ചില ഗിമ്മിക്കുകൾ, അങ്ങനെ ഭയപ്പെടുത്തി ആ പ്രദേശത്തേക്ക് മറ്റാളുകളുടെ ശ്രദ്ധ ഉണ്ടാവാതിരിക്കാൻ, ഭയം മൂലം ആളുകൾ ഇറങ്ങാതിരിക്കാൻ വേണ്ടി ചെയ്യുന്ന ചില പൊടിക്കൈകൾ. നമ്പർ 2, ഈ പ്രകൃതിയിൽ ഒരുപാട് വിസ്മയങ്ങളുണ്ട്. അത് വിസ്മയങ്ങളായി മാറുന്നതിൻ്റെ കാര്യം നമ്മളുടെ അജ്ഞതയാണ്. അതായത് ഭൂമിക്കടിയിൽ നിന്ന് ചില സമയങ്ങളിൽ ശബ്ദങ്ങൾ കേൾക്കാം, ചില വാതകങ്ങൾ ദ്രാവകങ്ങൾ ഒക്കെ പുറത്തേക്ക് വരുന്ന സമയങ്ങൾ ഉണ്ടാവാറുണ്ട്. പ്രകൃതിയിൽ ടെമ്പറേച്ചറുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചില ആംഗിളുകളിൽ നിന്ന് ഉണ്ടാവാറുണ്ട്. ഇത് നമ്പർ 2. നമ്പർ 3, ഒരു വീട് കൺസ്ട്രക്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഒരുപാട് മനുഷ്യനിർമ്മിതമായിട്ടുള്ള സാധനങ്ങൾ കൊണ്ടാണ് ഈ വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ഇതിനകത്തുണ്ടാകുന്ന ചില കാൽക്കുലേഷൻ മിസ്റ്റേക്കുകൾ, അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ചില മെറ്റീരിയലുകൾ, ഇതൊക്കെ പല രീതിയിൽ അന്തരീക്ഷത്തിലുള്ള ടെമ്പറേച്ചറുകളുമായി ബന്ധപ്പെട്ടും ഒക്കെ വ്യത്യാസങ്ങൾ സംഭവിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ചില ശബ്ദങ്ങൾ കേൾക്കാം. യൂറോപ്പിലും അമേരിക്കയിലുമൊക്കെയുള്ള വീടുകൾ ഭൂരിഭാഗവും തടികളും ചെറിയ പാനലുകളും ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ആ വീടുകൾ ചെയ്യുക. അതിനകത്ത് ഫോമുകളും മറ്റു കാര്യങ്ങളുമൊക്കെ ഫില്ല് ചെയ്തിട്ടാണ് ആ വീടുകൾ, എല്ലാം കോൺക്രീറ്റ്, കേരളത്തിലെ പോലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ പോലെ കോൺക്രീറ്റ് വീടുകളല്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് ഇത്തരം ക്ലെയിമുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതായത് ഇതിനുള്ളിലുള്ള വായു സമ്മർദ്ദങ്ങൾ, ചൂടും തണുപ്പും തമ്മിലുള്ള മെറ്റീരിയൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ, ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന രീതികൾ, ചില സ്ട്രീറ്റ് ലൈറ്റ് ഓൺ ആക്കുന്ന സമയത്ത് അതിനുണ്ടാകുന്ന ചൂട്, വീടിൻ്റെ ജനലുകളിലുണ്ടാകുന്ന വിള്ളലുകൾ, അവിടെ നിന്നുണ്ടാകുന്ന ശബ്ദങ്ങൾ, അത് തണുത്ത് ഓഫാകുന്ന സമയത്ത് പൂർവ്വസ്ഥിതി പ്രാപിക്കുന്നത്, ഇങ്ങനെയൊക്കെ ഒരുപാട് കേസുകൾ എങ്ങനെ സംഭവിക്കുന്നു എന്ന് അറിയാത്തിടത്തോളം കാലം അവർ ഒരുപാട് പാനിക് ആവാറുണ്ട്. കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ട്, അത് ഇലക്ട്രിക് ആയിട്ട് ബന്ധപ്പെട്ടായിരിക്കാം, നമ്മുടെ ടൈലുകൾ ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കാം, നമ്മുടെ വാളുകൾ ചെയ്തതുമായി ബന്ധപ്പെട്ടായിരിക്കാം, നമ്മുടെ ജനലുകൾ ചെയ്തത് ബന്ധപ്പെട്ടായിരിക്കാം, പ്ലംബിങ്ങുമായി ബന്ധപ്പെട്ട വർക്കുകളായിരിക്കാം, അങ്ങനെ സീലിങ്ങുമായി ബന്ധപ്പെട്ട വർക്കുകളായിരിക്കാം, അവിടെ നിങ്ങളൊക്കെ നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില സമ്മർദ്ദങ്ങളുടെ ഫലമായിട്ട് ശബ്ദങ്ങൾ ഉണ്ടാവാം. നമ്പർ 4, സൈക്കോളജിക്കലാണ്. ഈ ഡെലൂഷൻ ഡിസോർഡറുള്ള ഒരുപാട് ആളുകളിൽ ഇത്തരം കാര്യങ്ങൾ വരാറുണ്ട്. അതായത് ഡെലൂഷൻ ഡിസോർഡർ, സ്കിസോഫീനിയ അല്ലെങ്കിൽ ഹാലൂസിനേഷൻ, ഇങ്ങനെയൊക്കെയുള്ള ബയോ കെമിക്കൽ ചേഞ്ചസുമായിട്ട് ബ്രെയിനിൽ സംഭവിക്കുന്ന ഒരു പ്രതിഭാസം, അതൊരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിൻ്റെ സഹായത്താൽ ട്രീറ്റ് ചെയ്യപ്പെടേണ്ട കാര്യമാണ്. അതായത് അത് എന്താണെന്ന് ചോദിച്ചാൽ, കേൾക്കാത്ത ശബ്ദങ്ങൾ കേൾക്കുക, കാണാത്ത കാഴ്ചകൾ കണ്ടു എന്ന് പറയുക, ചില രുചികൾ ആരൊക്കെയോ നമ്മളെ ഫോളോ ചെയ്യുന്ന പോലെ തോന്നുക, ചില അന്യഗ്രഹ ജീവികളുടെ ആക്രമണങ്ങൾ ഉണ്ടാകുന്നു എന്ന് പറയുക, അതായത് ഇതവർക്ക് മാത്രം ഫീൽ ചെയ്യുന്നതാണ്. ചിലപ്പോൾ ഒരു വർഷേ ആ വീട്ടിലുള്ള ആളുകൾക്കും ഇതുപോലെ തോന്നിയെന്ന് വരാം. അത് ഷെയർഡ് ഡെലൂഷൻസ് എന്നാണ് പറയുക. ഇത് കൃത്യമായിട്ട് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിൻ്റെ സഹായത്താൽ ട്രീറ്റ്മെൻറ്റ് വേണ്ടതാണ്. അപ്പോൾ ഈ നാല് കാര്യങ്ങളാണ് നോർമലി ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കി എടുക്കാൻ ശ്രമിക്കേണ്ടത്. ഇതിലേതോ ഒരു കാര്യമാണ്. ഇപ്പോൾ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായിട്ടുണ്ടാവും, ഞാൻ എന്തുകൊണ്ടാണ് അവരുടെ ചിത്രങ്ങളോ വീഡിയോകളോ ഒക്കെ നേരിട്ട് പോയി ഷൂട്ട് ചെയ്ത് അല്ലെങ്കിൽ അവരെക്കുറിച്ചിട്ട് ഇൻ്റർവ്യൂസൊക്കെ നടത്തി പബ്ലിക്കിലേക്ക് അത് അറിയിക്കേണ്ട എന്ന് കരുതിയതിൻ്റെ പിന്നാമ്പുറം എന്താണെന്ന് ചോദിച്ചാൽ, ഇതിനകത്ത് ഇതിൻ്റെ യാഥാർത്ഥ്യം ഒരു ദിവസം പബ്ലിക് റിവീൽ ചെയ്യും. റിവീൽ ചെയ്യുന്ന സമയത്ത് അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാതിരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞത്. നമ്മൾ നോർമലി ഇത്തരം കാര്യങ്ങൾ കേൾക്കുകയും നമ്മളുടെ വീട്ടിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടാകും, ഈ നാല് രീതിയിൽ നിങ്ങളിതിനെ അസസ് ചെയ്യാൻ ശ്രമിക്കാം. ഇതിലൊരു രീതി മാത്രമേ ഉണ്ടാവുള്ളൂ, അല്ലാതെ അമാനുഷികമായിട്ടുള്ള അതീന്ദ്രിയമായിട്ടുള്ള യാതൊന്നും ഈ ഭൂമിയിൽ ഇല്ല എന്ന് പണ്ടേ തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, പാരാസൈക്കോളജി എന്ന് പറയുന്ന ഒരു സെക്ഷനൊക്കെ ഉണ്ടല്ലോ, ഈ ഗോസ്റ്റ് ഹണ്ടിങ്ങും അല്ലെങ്കിൽ ചില ക്രിലിയൻ ഫോട്ടോഗ്രാഫിയും അല്ലെങ്കിൽ ചില സ്പെഷ്യൽ ക്യാമറകളും നൈറ്റ് വിഷൻ ക്യാമറകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഒരുപാട് സ്പിരിറ്റ് ഹണ്ടിങ് ഒക്കെ ചെയ്യുന്ന വീഡിയോകളൊക്കെ CNN പോലെയുള്ള ചാനലുകളും അല്ലെങ്കിൽ BBCയും ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടല്ലോ എന്ന് ഒരു പക്ഷേ നിങ്ങൾ ചോദിച്ചേക്കാം. അതിൻ്റെ ചില ഉത്തരങ്ങളാണ് ഇനി ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. മനുഷ്യന് 7 ഇമോഷൻസാണുള്ളത്. ഈ 7 ഇമോഷൻസിൽ ഒരെണ്ണമാണ് ഫിയർ എന്ന് പറയുന്നത്. ഈ ഫിയർ കൂടുതലായി ആളുകളിലേക്ക് അടിച്ചേൽപ്പിക്കപ്പെടുന്ന സമയത്ത് ചില കാര്യങ്ങൾ ചിലയിടങ്ങളിൽ ആളുകൾക്ക് വ്യക്തിപരമായിട്ട് നടത്തേണ്ട ആവശ്യങ്ങളുണ്ട്. മനഃശാസ്ത്ര ലോകത്ത് തെളിയിക്കപ്പെടാതെ പോകുന്ന അല്ലെങ്കിൽ കൃത്യമായി ഉത്തരം തരാത്ത ചില കാര്യങ്ങളെ
പാരാസൈക്കോളജി എന്ന് പറയുന്ന ഒരു സെക്ഷനിലേക്ക് എടുത്തിടും. ശരിക്കും സൈക്കോളജി എന്ന് പറയുന്ന ശാസ്ത്രശാഖയുടെ ഒരു ബ്രാഞ്ച് അല്ല പാരാസൈക്കോളജി. ഇന്ന് വരെ അത് പ്രൂവ് ചെയ്യപ്പെട്ടിട്ടുമില്ല. അതുകൊണ്ട് നമുക്ക് ഉത്തരം കിട്ടാത്ത ചില കാര്യങ്ങളെ ക്ലെയിം ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് പാരാസൈക്കോളജി എന്ന് പറയുന്നൊരു സെക്ഷൻ ഉണ്ടാകുക. അവിടെയാണ് ഓജ ബോർഡ്, എക്സോസിസം, സ്പിരിറ്റ് ഹാൻഡിങ്, മീഡിയൻഷിപ്പ് അല്ലെങ്കിൽ ക്ലെയർ വോയിൻസ്, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിൽ കണക്ട് ചെയ്യപ്പെട്ട് അവരിങ്ങനെ ക്ലെയിം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. എപ്പോഴും യാഥാർത്ഥ്യങ്ങളെ സയൻറ്റിഫിക്കലായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതാണ് നമുക്ക് ഈ കാലഘട്ടത്തിൻ്റെ യാത്രകളിൽ ഏറ്റവും മനോഹരമായിട്ടുള്ളത്. അല്ലെങ്കിൽ നമ്മൾ ചീറ്റ് ചെയ്യപ്പെടും. മനസ്സ് വായിക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞ് പറ്റിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതൊരു എൻ്റർടൈൻമെൻ്റായിട്ട് അവതരിപ്പിക്കുന്ന എന്നെ പോലെയുള്ള കുറച്ചധികം ആളുകൾ വളരെ പ്രൊഫഷണലായിട്ട് സ്റ്റേജിൽ ഷോയായി അവതരിപ്പിക്കുന്നുണ്ട്. ഇത് വേണമെങ്കിൽ എനിക്ക് മനസ്സ് വായിക്കാൻ അറിയാം, നിങ്ങളുടെ മനസ്സിലിരിക്കുന്ന കംപ്ലീറ്റ് കാര്യങ്ങൾ ഞാൻ കൃത്യമായി പറയാം എന്ന് പറഞ്ഞ് ക്ലെയിം ചെയ്ത് പറ്റിക്കുന്ന ആൾക്കാർ കേരളത്തിലുമുണ്ട്, ഇന്ത്യയിലും പലയിടങ്ങളിലുമുണ്ട്, വിദേശങ്ങളിൽ സൈക്കിക് റീഡേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു സെക്ഷൻ ഓഫ് ആളുകളുണ്ട്. ഇതെല്ലാം എക്കാലത്തുമുള്ളതാണ്. ജനങ്ങളെ അവയറാക്കാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് ഈ വീഡിയോ കാണുക. ഇപ്പോൾ ഞാൻ നിങ്ങളെ ഒരു വീഡിയോ കാണിക്കുകയാണ്. നിങ്ങൾ ഈ വെള്ള സ്ക്രീനും ഈ കാര്യങ്ങളുമൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധയോടുകൂടി കാണുക. കണ്ടതിന് ശേഷം നിങ്ങളുടെ മനസ്സിൽ എന്താണ് തോന്നിയത് എന്ന് നിങ്ങൾ കമൻ്റായിട്ട് താഴെയിടണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ എപ്പിസോഡ് നമ്പർ 2 മോർ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. സോ എപ്പിസോഡ് നമ്പർ 2 ലേക്ക് വെയിറ്റ് ചെയ്യുക, കമൻ്റ് ചെയ്യുക.